Ah!
ഭാഗ്യം നീ. അതിനുശേഷം ഈ കോലോത്തെ ഓരോ ആൺതരിയെയും ഞാൻ സമ്മാനിക്കും. എന്റെ മകളെ ഇത് ഞാനാ, നിന്റെ അപ്പൻ ഇറക്കിപ്പര വർക്കി കണ്ണുറക്ക്. അയ്യോ അപ്പനാ, ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഇടങ്ങേറി പിടിച്ച പോലെ തമ്പുരാക്കന്മാരും ആയിരിക്കുമെന്ന്. ഉമ്മറത്താരെ കാണില്ലല്ല, മന്ത്രവാദി പിശാചുക്കൾ എങ്ങാട്ട് പോയി? കഴിഞ്ഞ ദിവസം ഒരു തമ്പുരാൻ ഈ വീട്ടിൽ പാമ്പ് കടിച്ചു മരിച്ചു. തെക്കേ പുറത്ത് അയ്യാക്കടെ കർമ്മം നടക്കേന്ന്. എന്റെ മാതാവേ രക്ഷപ്പെട്ടു, ഇനി ആരും ഇങ്ങോട്ട് വരത്തില്ല. എന്റെ പൊന്നു മകളെ ഇതൊക്കെ മാറ്റി നിന്റെ സ്വന്തം രൂപത്തിൽ ഇങ്ങാട്ട് വന്നിരി. ഡേ, അപ്പച്ചൻ നിനക്ക് പൊരിച്ച കോഴിയും പൊറോട്ടയും കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ അപ്പ കേട്ടപ്പോ തന്നെ വായില് വെള്ളവും. ഞാൻ ഇപ്പൊ തന്നെ ഇതൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് വന്ന് കടിച്ച് പറിച്ച് തിന്നോളാ. ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ആയിരുന്നു പണിക്കര്. അയാൾക്ക് ഇങ്ങനെ ഒരു ദുർമരണം വന്നല്ലോ ഭഗവതി. എന്റെ ഓർമ്മയിൽ ഇന്ന് വരെ നമ്മുടെ കാവിലെ സർപ്പങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. എന്നാലും പണിക്കരെ പോലെ ഇത്രയും ഭക്തനായിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ. മുത്തശ്ശി, നമുക്ക് മേപ്പാടനെ ഒന്ന് വരുത്തിയാലോ? ഇതിനിപ്പോ മേപ്പാടനെ വരുത്തേണ്ട കാര്യമൊന്നുമില്ല, ഒക്കെ ഈശ്വരവിദ്യാന്ന് കരുതുക. പണിക്കർ പാപകർമ്മൊന്നും ചെയ്തിട്ടില്ലെന്ന് ഏട്ടൻ പറയാൻ പറ്റോ? മായമോള് പറഞ്ഞാലും കാര്യമുണ്ട്. പണ്ട് മുത്തച്ഛനുള്ള കാലത്ത് ഗംഗ എന്ന ദാസിപ്പെണ്ണിന് പച്ചജീവനോട് കൊല്ലം തീ കൊളുത്തിയത് പണിക്കരമാവനാണെന്നാ പറയുന്നത്. ഈ ദുർഭരണത്തെ പറ്റി നമുക്ക് നമ്മുടെ സ്വാമിയോടും ചോദിച്ചാലോ? അത് ശരിയാ, കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിൽ മേപ്പാടിനേക്കാളും കഴിവ് സ്വാമിക്കായിരിക്കും. താപസിയല്ലേ, അല്ലേ കൃഷ്ണ? അതെ, പക്ഷെ ഇപ്പൊ അങ്ങോട്ട് പോണ്ട, അദ്ദേഹം ശീർശാസനത്തില് അല്ല ധ്യാനത്തിലായിരിക്കും, ശല്യപ്പെടുത്തണ്ട. അദ്ദേഹത്തിന് ഒരു ശല്യാവൂല്ല. പുണ്യാത്മാക്കളെ പറ്റി നിനക്കെന്തറിയാം? സ്വാമിയുടെ ജ്ഞാനദൃഷ്ടിയിൽ ചിലപ്പോ പണിക്കരുടെ ആത്മാവിനെ കുറിച്ച് വല്ലതും തെളിഞ്ഞാലോ? സാവിത്രി കൂടെ വാ, നമുക്കൊന്ന് ചോദിക്കാം. മുത്തശ്ശി, അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടെ വരാം. അദ്ദേഹത്തിന്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ജയ് ഹനുമാൻ. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ. ഈ ഉണക്കത്തമ്പുരാക്കന്മാരുടെ പച്ചക്കറി അടുത്തപ്പോ എന്റെ കൂടെ കൂടെ ഇങ്ങനെ വന്നില്ലെങ്കിൽ ഞാൻ പട്ടിണിയും ചത്തു. പട്ടിണി കിടന്നാലും വേണ്ടില്ല, കിളവി തള്ള പിടിക്കാതിരുന്നാ മതിയാർന്നു. പിടിച്ചാ നിന്നെ കൊല്ലും മകളെ. കൊല ഇപ്പൊ തന്നെ നടക്കും. ദേവരുടെ മാലക്കളവി. ജയ് ഹനുമാൻ. അല്ല, ഇതാ കോങ്ങാണ്ടൂർ കോലത്തെ തമ്പുരാനല്ലേ? അതെ. ഇതേതാ ഈ പെൺകുട്ടി? പൊറുക്കണം, എന്റെ മകളാ, മാപ്പാക്കണം. ഇവരെ ഈ മകളെയും കൂട്ടി സ്വാമിയെ കാണാൻ വരുമെന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ തമ്പുരാൻ എന്നോട് പറഞ്ഞിരുന്നു അല്ലേ? അതിന് മാപ്പാക്കാൻ എന്തിരിക്കുന്നു? സ്വാമികളെ വന്ന് കണ്ട് അനുഗ്രഹം മേടിക്കുന്നത് നല്ലതല്ലേ? അതെ അതെ, ഇപ്പൊ മനസ്സിലായി കേട്ടാ. സ്വാമികൾ എന്തേ അകത്ത് പ്രാർത്ഥനയിലാണോ? മുത്തച്ഛ ഇവിടെ തന്നെ, ഞാൻ പോയി നോക്കിട്ട് വരാം. പെണ്ണുങ്ങള് പൂജാമുറിക്കകത്ത് കയറുന്ന സ്വാമിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. മകളുടെ പേരെന്താ? അയ്യോ, കുട്ടിയുടെ പേര് ചോദിച്ചതാ? എന്താ തമ്പുരാന്? ഇത് ഗ്യാസാ, പിന്നെ കുട്ടിയുടെ പേര് ത്രയംബകം. ത്രയംബക തമ്പുരാട്ടി. ഇത് നേരത്തെ പറയാൻ പാടില്ലായിരുന്ന. ഗ്യാസ് വലച്ച്. പൂജ കഴിഞ്ഞ് സ്വാമി ഇറങ്ങാറായോ കൃഷ്ണ? ഒരു 15 മിനിറ്റിന്റെ താമസം ഉണ്ട് മുത്തശ്ശി. മുത്തശ്ശി പൊക്കോളൂ, ഞാൻ സ്വാമി കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വന്നോളാം. അത് വേണ്ട, ബഹുമാനിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിക്കും. അയ്യോ അതുകൊണ്ടല്ല, പൂജ കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് ടോയ്ലറ്റ് പോകണം സ്വാമി. എന്നാലേ ഞങ്ങൾ പോയിട്ട് പിന്നെ വന്ന് കണ്ടു. സ്വാമികളെ കണ്ടിട്ടേ വീട്ടിലേക്ക് വരാം, ആഹാരം കഴിച്ചിട്ട് പോവാം. വരും, ഞങ്ങൾ തീർച്ചയായും വരും കേട്ടാ. ഞാൻ ഊണ് കഴിക്കാൻ പോവല്ലേ? പോവും. തന്റെ മുട്ടുകളെ ഞാൻ തല്ലി ഒളിക്കും. പേടിപ്പിക്കാ, എന്നാ ഞങ്ങൾ പോണില്ല. ഇതാ